ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ജി എസ് കൽജോയുടെ മനോഹരമായ ഒരു കഥയുണ്ട്, ദ സെക്കൻഡ് കമ്മിങ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവാണ് കഥയുടെ പ്രതിപാദ്യം. ലോകാവസാനത്തിലുള്ള ക്രിസ്തുവിൻ്റെ രണ്ടാം വരവല്ല. യൗസേ പിതാവും മാതാവും അഭയം തേടിയലഞ്ഞ സത്രങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി ക്രിസ്തു കടന്നു വരികയാണ്, തനിക്ക് അവിടെ അഭയം കിട്ടുമോ എന്നറിയാനായിട്ട്. ആ സമയം സത്രമുടമകളാകട്ടെ, പണ്ട് യൗസേപ്പിനും മേരിക്കും ഇടം കൊടുക്കാനായിട്ട് തങ്ങൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഏറ്റവും മനോഹരമായി ആഘോഷിക്കണമെന്ന തീരുമാനത്തിലാണ്. കൊടിതോരണങ്ങളും ആഘോഷങ്ങളുമൊക്കെയായി അവർ ആഘോഷം തിമിർക്കുകയാണ്. അങ്ങനെ ക്രിസ്തു ഓരോ സത്രവാതിൽക്കലും മുട്ടി വിളിച്ചു. അകത്തുനിന്നുള്ള മറുപടി ഒന്നു തന്നെയായിരുന്നു, ഇവിടെ ക്രിസ്തുമസ് ആഘോഷം നടക്കുകയാണ്, താങ്കൾക്ക് ഇവിടെ സ്ഥലമില്ല. വീണ്ടും തിരസ്കൃതനായതിൽ നിരാശനായി അവൻ വന്ന വഴികെ തിരികെ പോവുകയാണ്. അപ്പോൾ അവൻ ആത്മഗതം ചെയ്യുന്നു, അഭയകേന്ദ്രങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെടുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുമസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യവും ഇത് തന്നെയാണ്, അഭയകേന്ദ്രങ്ങളാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉന്നതത്തിൽ നിന്നുള്ള ഒരു പ്രകാശകിരണം നമ്മെ സന്ദർശിച്ചു എന്നാണ് ലൂക്കാസ് സുവിശേഷത്തിൽ ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പറയുന്നത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, ദൈവം നമുക്ക് അഭയമായി തീർന്നതിൻ്റെ തിരുനാളാണ് ക്രിസ്തുമസ്. ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ നമ്മോട് തന്നെ നമുക്ക് ചോദിക്കാം, വിശക്കുന്നവന് ഭക്ഷണമായും ദാഹിക്കുന്നവന് വെള്ളമായും പാർപ്പിടമില്ലാത്തവന് പാർപ്പിടമായും വഴിതെറ്റി അലയുന്നവർക്ക് നേർവഴിയായും അഭയ കേന്ദ്രങ്ങളാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നല്ലൊരു ക്രിസ്തുമസ് എല്ലാവർക്കും ആശംസിക്കുന്നു.